നല്ല ദിവസമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് 39 പേർക്കാണ് കോവിഡ് ഇന്ന് സ്ഥിരീകരിക്കുന്ന അവസ്ഥ വന്നത്. ആകെ ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം 164. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 34 പേർ കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ 2 പേര്, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം ഓരോ ആൾ വീതാണ്. ഇന്നത്തെ അവസ്ഥ 112 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. രോഗബാധയുള്ളവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ദിവസമാണ്. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. സ്ഥിതി കൂടുതൽ ഗൗരവതരമാണ് എന്ന് തിരിച്ചറിയണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. നമസ്കാരം. സംസ്ഥാനത്ത് നിന്ന് 39 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 34 പേർ കാസർഗോഡുള്ളവരാണ്. കൊല്ലം ജില്ലയിൽ ആദ്യമായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരാൾക്ക് രോഗബാധ. ചികിത്സയിലുള്ളവരുടെ എണ്ണം അങ്ങനെ ഇപ്പോൾ 164. രാജ്യത്ത് ഏറ്റവും അധികം രോഗബാധിതർ ഇപ്പോൾ കേരളത്തിലാണ്. വ്യവസായ മന്ത്രി ശ്രീ ഇ.പി. ജയരാജൻ ന്യൂസ് അവറിൽ ചേരും. ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിനിധികളായ KG കമലേഷ്, മുജീബ് റഹ്മാൻ, നവീൻ വർഗീസ്, നൌഫൽ ബിൻ യൂസഫ്, അരുൺ രാഘവൻ, കൃഷ്ണകിഷോർ എന്നിവരും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നൽകും. ശ്രീ ഇ.പി. ജയരാജൻ, മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനം തുടങ്ങിയതുപോലെ ഇന്ന് ഒരു നല്ല ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ അന്ന് തൊട്ട് നോക്കിയാൽ ഏറ്റവും അധികം ആളുകൾ പോസിറ്റീവായി പരിശോധനാ ഫലം വരുന്നത് ഇന്നാണ്. എന്നു മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും അധികം സ്ഥിരീകരിച്ച കേസുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയും ചെയ്യുന്നു. കേരളത്തിലാണെങ്കിൽ ഇന്നലെ വരെ 13 ജില്ലകളിലായിരുന്നു രോഗബാധ. ഇന്ന് കൊല്ലത്തൊരാൾക്ക് കൂടി സ്ഥിരീകരിച്ചതോടെ 14 ജില്ലകളിലും രോഗബാധയുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമുള്ളതാണോ സാഹചര്യം? അതേ ഗൗരവത്തോടെയാണോ സർക്കാർ ഇതിനെ നേരിടുന്നത്? തീർച്ചയായും ഇത് അതീവ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ കണക്കെടുത്താൽ ഏതാണ്ട് 25,000 രോഗബാധിതരായി കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും ഗൗരവമേറിയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കൊറോണയ്ക്ക് ഫലപ്രദമായിട്ടുള്ള മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ വാക്സിനുമില്ല. ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടി എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യാപനം തടയുക എന്നുള്ളതാണ്. സാമൂഹ്യ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ ജാഗ്രതയോട് കൂടിയിട്ടുള്ള നടപടിയാണ് കേരളത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇന്ന് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ളൊരു ആഹ്വാനം, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ നല്ല ലക്ഷണമാണ് ചൈനയും അമേരിക്കയും തമ്മിൽ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളും ആശയവിനിമയങ്ങളും സഹകരണാത്മകമായ സമീപനങ്ങളും. ഇത് കേരളം നേരത്തെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കേരളത്തിൽ പിണറായി ഗവൺമെൻറ് കേരളത്തിലെ എല്ലാവരുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടി എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് ഈ മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്യാവശ്യമെങ്കിലും ചിലരെല്ലാം ആ നിബന്ധനകളിൽ നിന്ന് അതിർ വിട്ട്
വളരെ അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ കണ്ടിട്ടുള്ളൊരു കാഴ്ച, പോലീസുമായി ഏറ്റുമുട്ടുകയാണ്. പോലീസ് വളരെ പക്വതയോടുകൂടി വളരെ സാവകാശം സ്നേഹപുരസരം ഉപദേശിക്കുകയാണ്. പക്ഷേ ആ പോലീസിനെ കയ്യേറ്റം ചെയ്യുകയാണ്. ആ പോലീസിനെ കയ്യേറ്റം ചെയ്തുകൊണ്ടുള്ള നടപടികളും കൂടി കാണാനിടയായി. പോലീസിനെ ധിക്കരിക്കുക, ജനങ്ങൾക്ക് അങ്ങേറ്റ താപത്തുണ്ടാക്കത്തക്ക നിലയിലുള്ള ഈ കൊറോണയുടെ വ്യാപനത്തെ സഹായിക്കത്തക്ക നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുക, സഞ്ചരിക്കുക, വാഹനങ്ങൾ ഇവിടുത്തെ ഇങ്ങനെ യാത്ര നടത്തുക. ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ളത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എല്ലാവരും വീടിനകത്ത് ഒതുങ്ങി വ്യക്തിശുദ്ധി വരുത്തി സാമൂഹ്യ ശുദ്ധി സൃഷ്ടിച്ചെടുക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഈ പ്രതിരോധത്തിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നടപടികളാണ്. ആ നടപടികളിലേക്ക് ജനങ്ങളെയെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളിൽ ജനങ്ങളിലൊരു ബോധവൽക്കരണം സൃഷ്ടിച്ചെടുക്കാൻ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാകില്ല. തീർച്ചയായിട്ടും അവർ നല്ലൊരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ ഇത്തരത്തിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും യഥാവസരം തന്നെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും മാധ്യമങ്ങൾ നല്ലതുപോലെ പരിശ്രമിക്കുന്നു. തീർച്ചയായും അവരുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ടത് കൂടിയുണ്ട്. ശ്രീ ഇ പി ജയരാജൻ, കാസർഗോഡാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഇന്ന് 39 കേസുകൾ പോസിറ്റീവായി കണ്ടതിൽ 34 കാസർഗോഡുള്ളവരാണ്. അവരിലേറെയും ദുബായിൽ നിന്ന് വന്നവരാണ്. ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ പരിശോധനാ ഫലം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ നാം കൈകാര്യം ചെയ്യേണ്ടത് കാസർഗോഡിനെയാണോ, അത് സർക്കാരിന് മുന്നിൽ ഒരു പുതിയ വെല്ലുവിളിയാണോ? കാസർഗോഡിനെ നമ്മൾ ഗൗരവത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. നേരത്തെ തന്നെ ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഒരുപാട് സഞ്ചരിച്ചു, ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടു. ഏതാണ്ട് 4000 പരം ആളുകളുമായി ബന്ധപ്പെട്ട റൂട്ട് മാർച്ചാണ് വന്നത്. അത് കണ്ടെത്താൻ തന്നെ പോലീസും ആരോഗ്യവകുപ്പും കഠിനമായ പരിശ്രമം നടത്തേണ്ടി വന്നു. ഇങ്ങനെയുള്ള ചില നിലപാടുകൾ അവിടെ വന്നപ്പോൾ ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് കാസർഗോഡ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാസർഗോഡ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഇന്നിപ്പോൾ ഒഴിവായി നിന്നിരുന്ന കൊല്ലത്തും ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളിൽ ഈ COVID-19 ഫലം കണ്ടിട്ടുണ്ട്, പോസിറ്റീവായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും അതീവ ജാഗ്രതയുണ്ടാകണം. കാസർഗോഡ് കൂടുതൽ രോഗബാധിതരുണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അവിടെ പ്രത്യേകമായ ശ്രദ്ധയും നടപടികളും സ്വീകരിക്കുക, എല്ലാ സ്ഥലങ്ങളിലും ജാഗ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ കലക്ടർമാരെയും അധികാരപ്പെടുത്തിയിട്ടുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രധാനപ്പെട്ട കലക്ട്രേറ്റുകളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ കൺട്രോളിംഗ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാവസരം ഇടപെടാത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ചുകൊണ്ടും ജനങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരെയും പരസ്പരം സഹകരിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു ഫലപ്രദമായ സംവിധാനമാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മന്ത്രിമാർക്കും ഓരോ ജില്ലകളുടെ ചുമതല കൊടുത്ത് അവരെയും സജീവമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ പി ജയരാജൻ, ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ചിലപ്പോൾ ചില രോഗികളുടെ പേര് വിവരം പുറത്തുവിടേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉള്ളത്, രോഗികളുടെ വിവരങ്ങൾ അനാവശ്യമായി പുറത്തുവിടുക, അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുക എന്നതൊന്നും നല്ലതല്ല. പലയിടങ്ങളിലും പല ആളുകൾ സ്വതവേ ഇത് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും, പക്ഷേ ഇവിടെ കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി അങ്ങനെ ഒരാളുടെയും പേര് പുറത്തുവിട്ടിട്ടില്ല. ചില കാര്യങ്ങളിൽ കൂടുതൽ ആശങ്ക ഉണ്ടാവാതിരിക്കാൻ ആ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് തന്നിട്ടില്ല. മാധ്യമങ്ങളോട് തന്നെ അവർക്കറിയാവുന്ന പല വിവരങ്ങളും ആശങ്കയുണ്ടാക്കും വിധം പുറത്തുവിടരുതെന്ന് സർക്കാർ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചിലപ്പോൾ പേര് വിവരം പുറത്തുവിടേണ്ടി വരും എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ പറയാതിരുന്നതൊരു സദുദ്ദേശപരമായും ഇതിനെ എല്ലാവരും കൂടി ചേർന്ന് പ്രതിരോധിക്കാനും
എല്ലാവരും ഈ ആപത്ത് മനസ്സിലാക്കും എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് ഒരു സാവകാശത്തിൽ ഒട്ടനവധി കാര്യങ്ങളെ പരിശോധിച്ചു കൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഇനിയും ഏതാണ് ഗുണം ചെയ്യുക, പേരുകൾ വെളിപ്പെടുത്തുന്നതാണോ അല്ല പേരുകൾ വെളിപ്പെടുത്താതിരിക്കുന്നതാണോ ഗുണം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണോ ആ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ പറയാതിരുന്നത് ഒരു ഗുണപരമായിട്ടുള്ള സദുദ്ദേശപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. അത് പൊതുവേ നമ്മളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഒരാളെ ഒന്ന് രോഗിയെന്ന് പറഞ്ഞ് മുദ്രകുത്തി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനിടയാക്കരുത്. അതുപോലെ സമൂഹം ചിലപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തോട് വല്ലാത്തൊരു സമീപനം സ്വീകരിച്ചേക്കരുത് എന്നെല്ലാമുള്ള ഒരു മനോഭാവം കൊണ്ടാണ്. ഇത് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. ഈ രോഗികളുടെ പേര് വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പൊതുവേ സ്വീകരിച്ചത്. ആ നിലപാട് തന്നെ കേരളത്തിൽ ഗവൺമെൻറ്റും സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ശ്രീജയരാജൻ, മറ്റൊരു കാര്യം, ഇന്ന് ഇടുക്കിയിലെ പൊതുപ്രവർത്തകൻ്റെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെയും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുണ്ട്, നിയമസഭാ മന്ദിരത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പർക്കം വളരെ വലുതാണ്. ഇത് ഒരുപാട് നേതാക്കളെ വീടുകൾക്കുള്ളിലേക്ക് ഒതുങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പല നേതാക്കളും വീടുകളിൽ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ പൊതുപ്രവർത്തകൻ്റെ സഞ്ചാരപഥം വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്ന ഒരു ജാഥയുടെ ഭാഗമായി. ശ്രീജയരാജൻ, ഈ ഇടുക്കിയിൽ രോഗം സ്ഥിരീകരിച്ച പൊതുപ്രവർത്തകന്റെ കാര്യമായിരുന്നു ചോദിച്ചത്. ഇത് ഇടുക്കിയിൽ ഒരു രോഗം വൈറസ് ബാധിച്ചിട്ടുള്ള ഒരാൾ ഒരുപാട് സഞ്ചരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ, മന്ത്രിമാർ എല്ലാവരെയും സന്ദർശിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയിട്ടുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. എത്രയോ ആളുകൾ അദ്ദേഹം ഇടപഴകിയതായിട്ടാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ക്വാറൻ്റൈൻ ചെയ്യപ്പെടേണ്ട ഒരാൾ ഇങ്ങനെ സഞ്ചരിച്ച് ഇത്തരത്തിൽ വളരെ വളരെ തെറ്റായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത് ഏറ്റവും ആക്ഷേപാർഹമായിട്ടുണ്ട്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ പറയുന്നത് ഞാൻ കേട്ടു. അതുപോലെ ഏതാണ്ട് എല്ലാവരും ആ നടപടിയെ ശരിയായില്ല എന്നുള്ള നിലയിലാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാവരും പാഠമാക്കി അവരവർ അവരവരുടെ വീടുകളിൽ തന്നെ നിന്ന് അത് ഈ സന്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ആരോഗ്യ സംരക്ഷണത്തിനും ഈ മഹാമാരിയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായി എടുത്തിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വീടിനകത്ത് ഒതുങ്ങിയിരിക്കേണ്ട ഒരാൾ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എനിക്കിതൊന്നും ബാധകമല്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ പാടുള്ളതല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത്രമാത്രം സഞ്ചാരപദം എന്തിനു വേണ്ടി എന്ന് തന്നെ ചോദിച്ചാൽ ഒരു മറുപടി പറയാനില്ല. കാരണം ഈ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരുപോലെ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. എല്ലാവരും ഇപ്പോഴെവിടെയാണോ അവിടെ എന്നുള്ള നില സ്വീകരിച്ചത്, പക്ഷേ ഇതൊന്നും ബാധകമല്ല എന്ന നില സ്വീകരിച്ചത് വളരെയധികം പ്രതിഷേധാർഹമാണ്. അത് വലിയ പ്രശ്നങ്ങളാണിപ്പോൾ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിസ്സാരമെന്ന് പലരും ധരിച്ച് തള്ളിക്കളയുന്ന കാര്യം നാട്ടിലുണ്ടാകുന്ന ആപത്തിൻ്റെ കാര്യം മനസ്സിലാക്കാൻ കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ശ്രീജയരാജൻ, എല്ലാ അവശ്യ വസ്തുക്കളുടെയും വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിൽ നിന്നും വരുന്ന പരാതി, ഈ അവശ്യ വസ്തുക്കൾ വാങ്ങാൻ മറ്റ് മാർഗങ്ങളിലൊന്നുമല്ലാതെ ശരിയായി തന്നെ പോകുന്ന ആളുകൾക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല. ഇനി ചെല്ലുമ്പോൾ സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസിലോ അല്ലെങ്കിൽ ഈ കൺസ്യൂമർ ഫെഡിൻ്റെ സ്റ്റോറുകളുടെയോ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റ് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും
ഈ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. പല സൂപ്പർ മാർക്കറ്റുകളിലും അരിയുടേതടക്കമുള്ള സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. അങ്ങനെ ഈ ഒരുപക്ഷെ ആളുകൾ കൂടുതൽ വാങ്ങിയതുകൊണ്ടായിരിക്കും ഈ സാഹചര്യം. അവശ്യ സാധനങ്ങളുടെ ഉറപ്പ് അല്ലെങ്കിൽ അത് ഉണ്ടെന്നുള്ള ഉറപ്പ് സർക്കാർ കുറേ കൂടി ഗൗരവമായി വരുത്തണം എന്ന് സൂചിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും കേരള ഗവൺമെൻറ് കേരളത്തിൽ ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളുമൊക്കെ പലപ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭ്യമാക്കുന്നത്. ആ ലഭ്യമാക്കുന്നതിനെ ഒരു തരത്തിൽ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് അതിന് അനുകൂലമായ മാറ്റമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഈ കണ്ണൂർ ജില്ലയിൽ ഈ മൈസൂരിൽ നിന്ന് ഉള്ള നമ്മുടെ ബോർഡറിൽ ഈ കർണാടക ഗവൺമെൻറ് ആ വഴി അടച്ചു കളഞ്ഞു. ആ വഴി അടച്ചതോടുകൂടി വന്നിരിക്കുന്നൊരു പ്രശ്നം, ലോറിക്ക് കൂട്ട് കടന്നു വരാൻ കഴിയാതെ ഇവിടത്തേക്ക് പച്ചക്കറികളും ആഹാര സാധനങ്ങളുമായി വരുന്ന ലോറി ഇപ്പോൾ അപ്പുറത്ത് ഇങ്ങോട്ട് കടക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നം അപ്പോൾ തന്നെ അതാത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ചരക്ക് കൊണ്ടുവരുന്നതിന്, ആഹാര വസ്തുക്കൾ കൊണ്ടുവരുന്നതിന്, പച്ചക്കറികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള തടസ്സങ്ങളും നമ്മുടെ ചരക്ക് ഗതാഗതത്തിൽ ഉണ്ടാകില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തുണ്ടായാൽ അപ്പോഴതിൻ്റെ വിവരങ്ങൾ കിട്ടിയാൽ അപ്പോൾ ഇടപെടത്തക്ക നിലയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു വാർ റൂം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, വാർ സെൻറ്റർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാർ സെൻറ്റർ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സിവിൽ സപ്ലൈസിൻ്റേത്, പോലീസിൻ്റേത്, എക്സൈസിൻ്റേത്, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, IASകാരായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ചുമതല കൊടുത്ത് അതിൻ്റെ ഈ വാർ സെൻറ്റർ പ്രവർത്തിപ്പിക്കുകയാണ്. അവിടെ നിന്ന് സദാ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവിടത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയും. മറ്റ് ഗവൺമെൻറ്റുകളും സഹായകരമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിലേക്കുള്ള നമ്മുടെ മൈസൂരിലെ കൊടകിൽ നിന്ന് ഉള്ള വഴി അടക്കപ്പെട്ടു. ആ വഴി അടക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട്, കൊടക് ഡിസ്ട്രിക്ട് കലക്ടറുമായിട്ടും അവിടുത്തെ ചീഫ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാം എന്ന നില തന്നെ അവർ അപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഗവൺമെൻറ്റും ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിട്ടൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് മുമ്പാകെയും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി കിട്ടാൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ സെൻട്രലിൽ നിന്ന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇത് യഥാവസരം നിരീക്ഷിച്ചുകൊണ്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ല, നല്ല കരുതൽ തന്നെയാണ് ആ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഉള്ളത്. വളരെ നന്ദി ശ്രീ ഇ പി ജയരാജൻ. കമലേഷ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഏറ്റവും വലിയ കണക്കാണിന്ന് പുറത്തു വന്നത്, 39 പേരുടെ. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമായും സൂചിപ്പിച്ചത്? സ്ഥിതി വളരെ ഗുരുതരമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് പൊതുവെ ബോധ്യപ്പെട്ടത്. വിനോദ് തന്നെയാണ്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2ാം ഘട്ടത്തിൽ ഈ 8ാം തീയതി മുതൽ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇതുവരെയുള്ള ഒരു കാലയളവിൽ ഏറ്റവും അധികം രോഗികളുടെ എണ്ണം പോസിറ്റീവായി വന്ന ഒരു ദിവസം. മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും രോഗികളുണ്ടായി. കൊല്ലം ഇതുവരെ മാറിയുന്നത്, കൊല്ലത്തും ഒരു പോസിറ്റീവ് കേസ് വന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഒറ്റ ദിവസത്തെ കേസ് 34 എന്നുള്ളതും വലിയ രീതിയിൽ കേരളത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മഹാരാഷ്ട്രയേക്കാൾ കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. അതിൽ തന്നെ ഒരു കണക്ക്, മുംബൈയിൽ 88 രോഗികൾ എന്ന് പറയുമ്പോൾ തൊട്ട് പിന്നിൽ തന്നെയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല, 80 രോഗികൾ ഉള്ള ഒരു ജില്ലയായി മാറുന്നു. ഇനിയും ഒരുപാട് റിസൾട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ വരാനുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു സമൂഹ വ്യാപനം എന്നുള്ള വലിയൊരു ആശങ്ക സർക്കാർ തള്ളിക്കളയുകയാണ്. ഇന്ന് സ്ഥിരീകരിച്ച ഈ ഒരു 39-ൽ പോലും 25 കേസുകളും നേരിട്ട് വിദേശത്ത് വന്ന മലയാളികൾ, അവരുമായി അടുത്ത ഇടപെട്ട ബന്ധുക്കളാണ്, പ്രൈമറി കോണ്ടാക്ട്സ് ആണ് 13. അതിൽ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ഉണ്ട് എന്ന് പറയുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങളെങ്കിലും ഒട്ടും തന്നെ ആശാവഹമല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ഈ പൊതുപ്രവർത്തകൻ്റെ കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, അയാൾ സഞ്ചരിക്കാത്ത
ഒരു സ്ഥലം പോലുമില്ല, കാണാത്ത നേതാക്കളും വളരെ കുറവ്, നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റ് അടക്കം എല്ലായിടത്തും അയാൾ പോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇയാളുമായി ഇടപെട്ടു എന്ന് തോന്നുന്ന ആളുകളോടൊക്കെ തന്നെ ശ്രദ്ധ പുലർത്തണം എന്നുള്ള രീതിയിലേക്കുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക ഒട്ടും തന്നെ കുറയുന്നില്ല. വിനു മുജീബ്, കാസർഗോട്ട് നിന്നാണ് ആശങ്കാജനകമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇന്നും 34 പേരാണ് അവിടെ പോസിറ്റീവായത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച ആളുകളെ സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തെ എങ്ങനെയാണ് ജില്ല നേരിടുന്നത്? വിനു, ഇന്ന് 34 പേരാണ് കാസർഗോഡ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതിൽ 25 പേരും വിദേശത്ത് നിന്ന് നേരിട്ട് വന്നവരാണ്. 9 പേര് ഇവരുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തിയ വീട്ടു തൊട്ടടുത്ത ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ വ്യാപനം എന്നുള്ള ഇതിലോട്ട് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളൊരു സന്തോഷമാണ് ആരോഗ്യ പ്രവർത്തകർക്കുള്ളത്. എങ്കിലും ആശങ്കയുണ്ട്, നാളെ അടക്കം കൂടുതൽ പരിശോധന ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ള ഒരാശങ്കയുണ്ട്. പിന്നീട് പരിശോധനയ്ക്ക് അയച്ചതിൽ സമ്പർക്കം പുലർത്തിയവരുടെ സാമ്പിളുകളുമുണ്ട്, കൂടുതൽ ഉണ്ട്, അത് ആ എണ്ണവും കൂടുതലാണ്. അതും ഏത് തരത്തിലായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് അറിയേണ്ടതുണ്ട്. അതാണ് ഇവർ ഏറ്റവും ആശങ്കയോട് കൂടെ നോക്കിക്കാണുന്നത്. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടായിരുന്നു ഈ ഫലങ്ങൾ ലഭിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് വളരെ കുറഞ്ഞ സംഖ്യയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കേസ് പോലും കാസർഗോഡ് രജിസ്റ്റർ ചെയ്തില്ല, ഇന്നലെ 3. പക്ഷേ പൊതുസമൂഹം ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ രോഗം കുറഞ്ഞു വരും, വലിയൊരു വ്യാപനത്തിലേക്ക് പോകില്ല, നിയന്ത്രണങ്ങൾ വന്നതോടുകൂടെ ഈ വ്യാപനമൊക്കെ കുറഞ്ഞു എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു പൊതുസമൂഹത്തിനുണ്ട്. പക്ഷേ അതെല്ലാം തകിടം മറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നുണ്ടായത്. ഏതായാലും ഇതോടുകൂടെ ഇവിടെയുള്ള നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കുണ്ട്. ജില്ലയിൽ ഇതുവരെ 6085 പേരാണ് ആരോഗ്യവകുപ്പ് തന്നെ ലക്ഷണങ്ങൾ കണ്ട് നിരീക്ഷണത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടവർ. ഇതിൽ 103 പേർ ആശുപത്രിയിലാണ്, 81 പേര് ഇതിൽ രോഗം സ്ഥിരീകരിച്ചവരാണ്. ഈ 6085 പേരും ആരോഗ്യ പ്രവർത്തകരെ നേരിട്ടെത്തി ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രി വീടുകളിൽ ഹോം ക്വാറന്റൈനിൽ റൂമിൽ ഒതുങ്ങി കഴിയണം എന്ന് നിർദ്ദേശിച്ചവരാണ്. ഇതിൽ നിന്നാണ് കുറേ ആളുകളുടേതാണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മറ്റൊരു സാഹചര്യം, നിലവിൽ കാസർഗോഡ് ജില്ലയിലേക്ക് February 20 ശേഷം വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെല്ലാവരെയും ഹോം ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. അവരെ എല്ലാം പോലീസ് തന്നെ നേരിട്ട് പോയി കാണുവാൻ, ഇവരുടെ ലിസ്റ്റ് എടുക്കുവാനും ഇവർ കോൺടാക്റ്റ് ആയവരുടെ പട്ടിക ശേഖരിക്കുവാനും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെല്ലാം നേരിട്ട് കാണുവാനും ഇതിൽ കൂടുതൽ അസുഖ സാധ്യതകളുള്ളവരെ റിപ്പോർട്ട് ചെയ്യുവാനും വേണ്ടി പോലീസ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ, വിജയസാക്കറുടെ നേതൃത്വത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് അധികമായി വിന്യസിച്ച 5 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ചേർന്നിരുന്നു വൈകുന്നേരം. ഈ 34 റിസൾട്ട് വന്നതിന് ശേഷം അവർ എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടെല്ലാം കാസർഗോഡ് പൂർണ്ണമായി സഹകരിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ പോലീസ് ഫോഴ്സ് മറ്റൊരു തരത്തിലും കൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഈ തരത്തിൽ ആ പ്രവർത്തനത്തെ കൊണ്ടുവരാം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് നിലവിലെ അവസ്ഥ. ജില്ല ഈ 34 പേരിൽ 25 പേരും വിദേശത്ത് നിന്ന് നേരിട്ട് വന്നതാണ്. ദുബായിലെയും ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലെയും വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാസർഗോട്ടെ കാര്യം, കാസർഗോഡ് ദുബായിൽ നിന്നെത്തിയ ആളുകളിലാണ് കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നത്, പ്രത്യേകിച്ചും ഈ നൈഫ് എന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളുകളിൽ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൂടുതൽ ആളുകൾ വൈറസ് ബാധിതരായി കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടോ? വിനു, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കാസർഗോഡുകാരെ പോലെ തന്നെ ആശങ്ക ഗൾഫ് മലയാളികളെ, പ്രത്യേകിച്ച് ഈ പറയുന്ന ദുബായിലെ നൈഫ് മേഖലയിൽ താമസിക്കുന്നവരുടെ ഉള്ളിൽ തന്നെയാണ്. കാരണം ഏതാണ്ട് 25-30 പേരും ഈ നൈഫിൽ നിന്ന് വന്നവരിലാണ് ഇപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്, ഗൾഫ് കുടിയേറ്റം ആരംഭിച്ചത് മുതൽ തന്നെ മലയാളികൾ ബിസിനസ്സിനായി തെരഞ്ഞെടുത്തത്, കച്ചവടത്തിൽ ഏർപ്പെട്ടത് ഈ നൈഫ് മേഖലയിൽ തന്നെയാണ്. രാജ്യത്ത് ഏതാണ്ട് 14 ലക്ഷത്തിലേറെ മലയാളികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദുബായ് എമിറേറ്റിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നൊരു മേഖല കൂടിയാണ് ഈ നൈഫ്. ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വൈറസ് പടരാനുള്ളൊരു സാഹചര്യം എന്നുള്ളതിന് പ്രധാനപ്പെട്ടത് പലതരം ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നു. അത് സുഗന്ധ വ്യഞ്ജനമാവാം, പലചരക്കാവാം, മൊബൈൽ ഷോപ്പ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, തുണി ഷോപ്പ്. ഇപ്പോൾ
കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ ഒരു ഞാൻ തന്നെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡൻ ആധിപത്യം നൈഫിലെ. അതായത് ഒരു 75 കട, സാധാരണ ദുബായിലെ മാളുകൾ പോലെ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ പോലെ അല്ല നൈഫിലെ ഒരു അന്തരീക്ഷം. കാരണം സാങ്കേതിക തടസ്സമുണ്ട്, അരുണിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. അരുൺ, കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? കേൾക്കാം. നേരത്തെ നൈഫിലെ കാസർഗോഡിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായും ഒരു മേഖലയിൽ 2000 കാസർഗോഡ് സ്വദേശികൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ നൈഫ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ മൊബൈൽ ഷോപ്പുണ്ട്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്, തുണി ഷോപ്പുകൾ, ഇവയാണ് പ്രധാനമായിട്ടും. ഒന്ന്, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ, ഏതാണ്ട് 175 രാജ്യങ്ങളിലേറെ ആൾക്കാർ വസിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. രണ്ടാമത്തേത്, പുറത്തുനിന്ന് വരുന്ന വിദേശികൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മേഖല കൂടിയാണ്. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഈ മേഖലയിൽ കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ കാസർഗോഡ് കോവിഡ് പരത്തി എന്ന് പറയപ്പെടുന്ന എരിയാൽ സ്വദേശി, ഈ എരിയാൽ സ്വദേശി പല സ്ഥലങ്ങളിൽ പോയി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങി UAEയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളാണ്. ചൈനയടക്കമുള്ള മേഖലയിൽ നിന്നാണ് പല ആൾക്കാരും ബിസിനസ് ഉൽപ്പന്നങ്ങൾ നേരിട്ട് പോയി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വൈറസ് പടരുന്നതിനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് കാസർഗോഡ് നിന്നുള്ള ആൾക്കാർ ഈ ഒരു ഒരാളിൽ തന്നെ വൈറസ് ബാധ സ്ഥിരീകരിച്ച ഉടൻ തന്നെ നാട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, അവരിപ്പോഴും ഇവിടെ തുടരുകയാണ്. അതാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോഴുള്ള ആശങ്ക ഇവർക്ക് കൂടിയാണ്. കാരണം ഫാമിലി ആയിട്ട് താമസിക്കുന്നവരല്ല, എല്ലാവരും റൂം ഷെയർ ചെയ്ത് താമസിക്കുന്നവരാണ് ബെഡ് സ്പേസിൽ. അതുകൊണ്ട് തന്നെ ഒരു മുറിക്ക് തന്നെ 6-8 ആൾക്കാർ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർ സംശയം കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നവരോട് പറയുന്നത് നിരീക്ഷണത്തിൽ കഴിയാനാണ്. എങ്ങനെയാണ് ഈ കൂട്ടർ നിരീക്ഷണത്തിൽ കഴിയുക എന്നുള്ളതാണ്. കാരണം 8 താമസിക്കുന്ന മുറിയിൽ ഒരാളോട് നിരീക്ഷണത്തിൽ കഴിയാൻ പറഞ്ഞാൽ ആ മുറിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ കഴിയുന്ന ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒന്നിക്കിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടുകൂടി അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരിടം ഉണ്ടാക്കണമെന്നുള്ളത്. സംസ്ഥാന സർക്കാർ നോർക്ക വഴി കഴിഞ്ഞ ദിവസം ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറലിന് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിട്ടുണ്ടെങ്കിലും ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് റിസൾട്ട് പോസിറ്റീവ് ആയതിനു ശേഷം മാത്രം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിക്കൂടെ ഇവർക്ക് നിരീക്ഷണത്തിൽ കഴിയാൻ. കാരണം എല്ലാവരും വീടുകളോ അല്ലെങ്കിൽ ഫ്ളാറ്റുകളും വില്ലകളും എടുത്ത് താമസിക്കുന്നവരല്ല, വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് പ്രധാനപ്പെട്ട ഈ നൈഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിപക്ഷവും. നൗഫൽ, കാസർഗോട്ട് നിന്ന് ആളുകളെ ചികിത്സയ്ക്കായി ഇനി കൊണ്ടുവരുന്നത് കണ്ണൂരാണ്. കണ്ണൂരും നിരവധി ആളുകൾ രോഗബാധിതരാണ്. കണ്ണൂർ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ചില ആളുകളുടെ സഞ്ചാരപഥം തയ്യാറാക്കുന്നതിൽ ചില വെല്ലുവിളികളുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പൊതുവിൽ കണ്ണൂരെ സ്ഥിതി എങ്ങനെയാണ്? എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ നേരിടുന്നത്? വിനു, ഇന്നിപ്പോൾ 2 രോഗം സ്ഥിരീകരിച്ചത് ഒരാൾ പാനൂരും ഒരാൾ മട്ടന്നൂർ സ്വദേശിയാണ്. ഇവരും ദുബായിൽ നിന്ന് വന്നവരാണ്. ഇവരെല്ലാം നൈഫിലുള്ളവരാണ്. കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ച 26 25 ദുബായിൽ നിന്ന് വന്നവരാണ്. ഇവരെല്ലാം നൈഫിലുള്ളവരാണ്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ അരുണും അതുപോലെ മുജീബും പറഞ്ഞ അതേ രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നൊരു വാർത്ത, ഈ ബംഗളൂരുവിൽ നിന്നും നിരീക്ഷണത്തിൽ ഇവിടെ കണ്ണൂരിലെത്തി ഈ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന ഒരാളെ ലീഗ് കൗൺസിലർ വന്ന് അവരെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. തഹസിൽദാരോട് കണ്ണുവെട്ടിച്ചാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇങ്ങനെ നിയമം ലംഘിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഈ 26 ഇപ്പോൾ 2 ഇവരുടെ ഇവരെവിടേക്ക് പോയി എന്നത് നിരീക്ഷിക്കാൻ വളരെ ശ്രമകരമാണെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം ഇവർ ബംഗളൂരുവിൽ നിന്നും 12 ശ്രീ ചന്ദ്രശേഖരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചന്ദ്രശേഖരൻ, മന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഏറ്റവും ആശങ്കകരമായ സ്ഥിതി ഇപ്പോൾ ഉള്ളത്. 39 ഇന്ന് സ്ഥിരീകരിച്ചതിൽ 34 കാസർഗോഡാണ്. എന്താണ് കാസർഗോട്ടെ യഥാർത്ഥ സ്ഥിതി? ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വലിയ കണക്കുകൾക്ക് നാം കാത്തിരിക്കണം.
ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിൽ വ്യാപിച്ച മഹാമാരിയായ COVID-19 എന്ന വൈറസ് ബാധ നമ്മുടെ രാജ്യത്തെയും ഗുരുതരമായ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോവിഡ് ബാധിച്ച രാജ്യങ്ങളില് ഇന്ത്യയിലേക്ക് എത്തിയവര് ആണ്, അതിലൂടെയാണ് കേരളത്തിലും കോവിഡ് എത്തിച്ചത്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി കാസർഗോഡും അത് കൂടുതൽ പേർക്ക് അത് അവിടെ നിന്ന് വിദേശത്തു നിന്നൊക്കെ വന്നതിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിൽ നമ്മുടെ നാട്ടുകാരും വിദേശികളും ഉൾപ്പെടും. വിദേശ രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന അനേകം പേരുടെ ജന്മനാടാണ് കാസർഗോഡ് എന്നതുകൊണ്ട് സ്വാഭാവികമായും ഈ പറയുന്ന രോഗം പടരാനുള്ള സാധ്യത ഈ ജില്ലയിൽ കൂടുതലാണ് എന്നതിൽ സംശയമില്ല. എന്നിട്ട് പല രാജ്യങ്ങളിലും ഈ രോഗം വ്യാപിച്ച വേഗതയിൽ ഇവിടെ ബാധിക്കാത്തതിന് കാരണം കേരള സർക്കാരും ജനങ്ങളും സ്വീകരിച്ച അതീവ ജാഗ്രതയാണ്. ഏതാനും പേർ കാട്ടിയ ജാഗ്രത കുറവ് മൂലം ഇപ്പോ സമൂഹമാകെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അതേസമയം നമ്മുടെ വിദേശത്ത് നിന്ന് മടങ്ങിയ ബഹുഭൂരിപക്ഷം പേരും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയുമുണ്ട്. ഈ ഇത്തരമൊരു അതിന്റെ ഫലമായി ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ സർക്കാരിനുമെല്ലാം അതിന്റെ നിയന്ത്രണപരമായി അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു വസ്തുതയാണ്. തുടക്കം മുതൽ നാം സ്വീകരിച്ച കർശന നടപടികളുടെയും സമൂഹ വ്യാപനം എന്ന അവസാന അത് അതിനെ പടിക്ക് പുറത്ത് നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ ചന്ദ്രശേഖരൻ, ഇവർക്ക് ചികിത്സ നൽകുന്നതിന് ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ ആളുകൾക്ക് രോഗബാധ ഉണ്ടായാൽ അവരെ ചികിത്സിക്കുന്നതിന് ഇനി കൂടുതൽ ആളുകളെ നിരീക്ഷണത്തിൽ ആശുപത്രികളിൽ പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? അതിനെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് വരികയാണ്. അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ പലയിടങ്ങളിലായി നിലവിലുള്ള സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, അതുപോലെ തന്നെ കോളേജുകളുടെ ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത്തരമൊരവസ്ഥ ഇല്ലാതിരിക്കട്ടെ. അതിനെക്കുറിച്ച് വലിയ ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരു തലത്തിലേക്ക് അത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അതിനാവശ്യമായ ഒരുക്കങ്ങളൊക്കെ തന്നെ സർക്കാർ ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമുക്കതിനെ തടയാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ തന്നെ കഴിയുക എന്ന മുദ്രാവാക്യം നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ് ഇന്ന് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യരാശി ആകെ നേരിടുന്ന ഈ വെല്ലുവിളിയെ അതിജീവിക്കുവാൻ കാസർഗോഡിന് കഴിയൂ. അത് ഈ സന്ദർഭത്തിൽ അതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ചെറിയൊരു കാലത്തേക്ക് കുറച്ച് ത്യാഗങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിർണായകമായ ഈ നാടുകളിൽ നമ്മുടെ ചില അത്യാവശ്യങ്ങൾ മാറ്റിവെച്ച് ഓരോരുത്തരും അവരുടെ പങ്ക് നിർവഹിക്കാൻ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ്. അതിനുവേണ്ടിയാണ് കാസർഗോട്ടുകാർ ഇപ്പോൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സാധാരണഗതിയിൽ മുമ്പുണ്ടായിരുന്നതിന് വ്യത്യസ്തമായ അവസ്ഥയിൽ കാസർഗോട്ടുകാർ വീടുകളിൽ തന്നെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും മാധ്യമങ്ങളും സ്വന്തം സുരക്ഷ നോക്കാതെ പൊള്ളുന്ന വെയിലിലും ഉറക്കമില്ലാതെ രാത്രികളിലും എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തികൾ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന സംഭവം തന്നെയാണ്. അതിനിടയിൽ നമുക്ക് അവിടെ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വ നിർവഹണമാണ്. പ്രധാനമന്ത്രി മുതൽ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ളതെല്ലാം അവരവരുടെ വീടുകളിൽ കഴിയുന്ന അവസ്ഥ തുടരുന്നു എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. ആ നിലയിൽ കാസർഗോട്ടുകാരും ആ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവരോട് എനിക്ക് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാറ്. ശ്രീ ചന്ദ്രശേഖരൻ, ഒപ്പം ഏറ്റവും കർശനമായ നിയന്ത്രണങ്ങളുള്ള, ആർക്കും പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയുള്ള കാസർഗോട്ട്, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടോ? ആളുകൾ ഒരാഴ്ചത്തെ സാധനം ഒരുമിച്ച് വാങ്ങിക്കൊള്ളണം, എല്ലാ ദിവസവും അതിനുവേണ്ടി പുറത്തിറങ്ങരുതെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമായ ഭക്ഷണം ലഭ്യമാക്കാനുള്ള സംവിധാനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വ്യാപകമായി ഗ്രാമതലത്തിലുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്ത ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. അത്തരം ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത വിധം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ വളണ്ടിയർമാരെ ഉപയോഗിച്ച്
ചെയ്യാനുള്ള സംവിധാനവും പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റിയിലും എല്ലാം നടന്നിട്ടുണ്ട്. ഒരു കാര്യം, കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? വിസ്മയകരമായ നേതൃപാടവത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുന്ന സന്ദർഭത്തിൽ തന്നെ റവന്യൂവും പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി വകുപ്പുകളെ എതിന്റെ ഉത്തരവാദിത്വത്തിൽ നിർത്തുന്നതോടൊപ്പം തന്നെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മഹാമാരിക്കെതിരെയുള്ള ഈ ജനകീയ യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദിനരാത്രി ഭേദമന്യേ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അവലോകനങ്ങൾക്കും ഭരണ നടപടികൾക്കും നിയമനിർമ്മാണങ്ങൾക്കും ചട്ടഭേദഗതികൾക്കും ഇടയിൽ സന്ധ്യാനേരത്ത് നാടിന് ധൈര്യവും സാന്ത്വനവും പകരുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും അതിനായി കാതോർക്കുന്ന മലയാളികളും കൂടി ജനാധിപത്യ പാരസ്പര്യത്തിന്റെ പുതിയൊരു അധ്യായത്തെയാണ് ചരിത്രത്തോട് ചേർത്ത് വെക്കുന്നത് എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്തായാലും ശ്രീ ചന്ദ്രശേഖരൻ, ഈ മഹാമാരിയെ കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾക്ക് ഇടയിലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച നല്ല വാക്കുകൾക്ക് പ്രത്യേക അഭിനന്ദനം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നൗഫൽ, നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മന്ത്രി വന്നത്, അദ്ദേഹത്തോട് സംസാരിച്ചത്. കണ്ണൂരെ സാഹചര്യങ്ങൾ നൗഫലിന് വിവരിക്കാം. ഈ കണ്ണൂരിൽ നിലവിലുള്ള 26 പേരിൽ 2 പേരുടെ റൂട്ട് മാപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം ദുഷ്കരമായിരിക്കുന്നത്. ഇവർ ഈ 2 പേർ 12-അംഗ സംഘമായി ദുബായിൽ നിന്നും ബംഗളൂരുവിലെത്തി അവിടെ നിന്നും ഒരു ട്രാവലർ ബുക്ക് ചെയ്ത് അതിൽ അതിർത്തിയിലെത്തിയതാണ്. ചുരത്തിൽ ഇവരെ പരിശോധിച്ചപ്പോൾ ഇവരൊരു സ്വകാര്യ ബസ്സിൽ കയറി, തുടർന്ന് കിളിയന്തര ചെക്ക് പോസ്റ്റിൽ വീണ്ടും പരിശോധന നടത്തി. ആ സമയത്ത് 3 മണിക്കൂറോളം ഇവരവിടെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരും 2 SIമാരും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കമുള്ളവരുമായിട്ട് ഇവർ സമ്പർക്കം പുലർത്തി. തുടർന്ന് ഇവരെ ആംബുലൻസിൽ കയറ്റി അയച്ചപ്പോഴും വീടെത്തുന്നതിന് മുന്നേ ഇവർ ആംബുലൻസിൽ നിന്ന് നിർബന്ധിച്ച് ഇറങ്ങി ഓട്ടോയിലാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സമ്പർക്ക പട്ടിക വലിയ പ്രയാസമായിരിക്കും. മാത്രമല്ല ഇവർ ഈ ബസ്സിൽ കയറിയതുകൊണ്ട് ആ ബസ്സിലുള്ളവരുടെ അവർ സമ്പർക്കം പുലർത്തിയവരൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതൊരു വശം. മറ്റൊരു വശത്താണെങ്കിൽ ഇപ്പോൾ ഈ കണ്ണൂരിൽ നിന്ന് ഈ ബംഗളൂരുവിൽ നിന്നും നാട്ടിലേക്കുള്ള ഈ കേരളത്തിലേക്കുള്ള വഴി ഇപ്പോൾ കർണാടകം അടച്ചിരിക്കുകയാണ്. നേരത്തെ മന്ത്രി ജയരാജൻ പറഞ്ഞത് ഈ പ്രശ്നം മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിച്ചു എന്നാണ്. പക്ഷേ അത് പരിഹരിച്ചിട്ടില്ല. ഇവിടുന്ന് ചീഫ് സെക്രട്ടറി അവിടെ വിളിച്ചപ്പോഴും അവർ ആ റോഡിലെ മണ്ണ് മാറ്റാൻ തയ്യാറായിട്ടില്ല. അല്പം മുമ്പ് നമുക്ക് ലഭിച്ച വിവരം, കുടക് കലക്ടർ പറഞ്ഞത് വരുന്ന ചൊവ്വാഴ്ച ഈ അവിടുത്തെ ചുമതലയുള്ള മന്ത്രി എത്തി പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും തുടർ നടപടിയെടുക്കുക എന്നാണ്. ഇപ്പോൾ തന്നെ 50-ലേറെ ട്രക്ക് അവിടെ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പച്ചക്കറിയും ധാന്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ട്രക്കാണിത്. അത് വന്നിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കണ്ണൂരിൽ പച്ചക്കറിക്കൊക്കെ വലിയ വിലയായിരിക്കും. മാത്രമല്ല തുടർന്ന് വരുന്ന 5 ദിവസങ്ങളിലും ഇവിടുന്ന് സാധനം എത്തിയിട്ടില്ലെങ്കിൽ ഒരു വലിയ വിലക്കയറ്റവും ഒരു ഭക്ഷണത്തിന് കിട്ടാത്തൊരു പച്ചക്കറിയൊന്നും കിട്ടാത്തൊരു സാഹചര്യമുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ കാസർഗോഡിൽ ആളുകൾ രോഗം കൂടുകയാണെങ്കിൽ അവരെയും കൂടി കണ്ണൂരിലേക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജ് ഇതിനായി ഒരു പ്രത്യേക കോവിഡ് ആശുപത്രി എന്ന നിലയിൽ സജ്ജീകരിക്കുകയാണ്. 1000 പേർക്ക് ചികിത്സിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ആശുപത്രിയിൽ ഒരുക്കുന്നത്. കൂടാതെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലൊക്കെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. നിലവിൽ 10,000-ലേറെ പേർ കണ്ണൂരിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. വിനു, നവീൻ, ഇടുക്കിയിലെ പൊതുപ്രവർത്തകരെ കുറിച്ചാണ് ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ നവീനും റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം പോകാത്ത വഴികളില്ല, കാണാത്ത നേതാക്കളില്ല, ഇടപെടാത്ത രംഗങ്ങളില്ല. ഈ പൊതുപ്രവർത്തകൻ ഇടുക്കിയെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലെ 14 ജില്ലകളിലും ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലാണോ? വിനു, ഇന്നിപ്പോൾ സർക്കാർ ജില്ലാ ഭരണകൂടം നൽകിയ കണക്കനുസരിച്ച് കഴിഞ്ഞ February 29 മുതൽ ഇന്നലെയാണ് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ഇന്നലെ വരെ 67 സ്ഥലങ്ങളിലാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇതിൽ
പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇദ്ദേഹം കോൺഗ്രസിന്റെ തൊഴിലാളി പോഷക സംഘടനയുടെ രണ്ട് സംഘടനകളുടെ ജില്ലാ ഭാരവാഹിയാണ്. ഈ രണ്ട് സംഘടനകളുടെ പ്രവർത്തനവുമായി ഒരു സംഘടനയുടെ സെക്രട്ടേറിയറ്റുമായി മാർച്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി 29 അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. അതിനുശേഷം മറ്റ് ചില പരിപാടികൾക്കായി കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തായിരുന്നു. ഈ 11 തിരുവനന്തപുരത്തായിരുന്ന സമയത്താണ് മന്ത്രിമാർ, MLA, മുൻമന്ത്രിമാർ, ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രമുഖ നേതാക്കന്മാർ എല്ലാവരെയും കാണുന്നത്. നിയമസഭാ മന്ദിരത്തിലെത്തി MLA ഹോസ്റ്റലിലാണ് രാവിലെ വന്ന് കുളിച്ച് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല ഇദ്ദേഹം ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അടിമാലിയിലും മറയൂരും രണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ സംഘടനയുടെ. ഇത് രണ്ട് പരിപാടികളിലും ഈ ഏകാധ്യാപക വിദ്യാലയങ്ങൾ അധ്യാപകരടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. മാത്രമല്ല ഇദ്ദേഹം KSRTC ബസ്സിൽ 5 തവണ സഞ്ചരിച്ചിട്ടുണ്ട്. ട്രെയിനിൽ 1 തവണ, ആലുവയിൽ നിന്ന് തിരുവനന്തപുരം വരെ. പിന്നീട് പ്രൈവറ്റ് ബസ്സിൽ 2 തവണ, ആശുപത്രിയിൽ 5 തവണ പോയി. വെള്ളിയാഴ്ച നമസ്കാരത്തിനും മറ്റുമായി മുസ്ലിം പള്ളിയിൽ 4 തവണ പോയി. ഇതുമാത്രമല്ല ഇദ്ദേഹം സ്വകാര്യ കാറുകളിൽ നിരവധി സ്ഥലങ്ങളിൽ പോയി. ഇദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പൊതുപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ധർണയടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ചെറുതോണിയിൽ നിരവധി തവണ പോയി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അടിമാലി, ഈ മേഖലയിൽ ഇടുക്കി ജില്ലയിലെ നിരവധി മേഖലയിലെ ആളുകൾ ഇതിനകം തന്നെ നിരീക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആരോഗ്യവകുപ്പിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ കോവിഡ് രോഗം കിട്ടിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നമ്മൾ അല്പം മുമ്പും ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ടപ്പോഴും അവർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു രൂപരേഖ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കാരണം ഇയാൾ ഈ അടുത്ത കാലത്തൊന്നും വിദേശത്ത് പോയിട്ടില്ല, വിദേശത്തുനിന്ന് വന്നവരാരും വീട്ടിലില്ല. പിന്നെ ഏത് തരത്തിൽ ഇദ്ദേഹത്തിന് ഇത് കിട്ടിയെന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. ഈ ബ്രിട്ടീഷ് പൌരന് കോവിഡ് സ്ഥിരീകരിച്ച മൂന്നാറിൽ ഇദ്ദേഹം പോയിരുന്നു. പക്ഷെ ഇദ്ദേഹം പോയ ദിവസങ്ങളിൽ മൂന്നാറിൽ ഈ ബ്രിട്ടീഷ് പൌരൻ പുറത്തിറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന്? ഇത്തരത്തിലൊരു വലിയ ഒരു സർക്കിളിൽ തന്നെ ഇദ്ദേഹം പോയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്ക ആരോഗ്യവകുപ്പിന് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഇരുന്നു തയ്യാറാക്കിയ വിവരങ്ങളിലും പൊരുത്തക്കേടുണ്ടെന്ന് പറയുന്നു. ഇദ്ദേഹം വീട്ടിൽ ഇരുന്നു എന്ന് പറയുന്ന ഒരു ദിവസം 1-ാം തീയതിയാണെന്ന് തോന്നുന്നു. ആ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുവെന്ന് മറ്റൊരു നേതാവ് അറിയിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് മാത്രമല്ല, ഇത് തയ്യാറാക്കുന്നത് അതിനേക്കാൾ ദുഷ്കരവുമാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇദ്ദേഹം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടവർ വീടുകളിൽ നിരീക്ഷണത്തിൽ പോവുകയോ ആശുപത്രിയിൽ പോവുകയോ ചെയ്യണമെന്നും എഴുതി കൊടുത്തു എന്ന് തോന്നുന്നു അല്ലേ? ഒരു വാർത്താക്കുറിപ്പായി ഇടുക്കി ജില്ലാ ഭരണകൂടം തന്നെ അത് പുറത്തു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ഇദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. കാരണം ഈ പൊതു പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഇത്തരം ദിവസങ്ങളിൽ, കഴിഞ്ഞ ഫെബ്രുവരി 29 മുതലുള്ള ഒരു കണക്കാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അങ്ങനെയെങ്കിൽ 27 ദിവസം, ഈ കഴിഞ്ഞ 27 ദിവസത്തിനിടയിൽ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഇദ്ദേഹം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ എഴുതി കൊടുത്തൊരു കുറിപ്പനുസരിച്ച് താനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും തന്നെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് മുൻകരുതലെടുക്കണം. ആവശ്യമുള്ളവർ നിരീക്ഷണത്തിൽ പോകണം. ദയവായി തന്നോട് ആരും കോപിക്കരുത്. കാരണം താനും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. തനിക്കും അറിയില്ല അത് എവിടെന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിരീക്ഷണത്തിൽ പോകണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റൂട്ട് മാപ്പിന്റെ കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട്. കാരണം ആദ്യം ഒരു റൂട്ട് മാപ്പ് പുറത്തിറക്കി, അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ 2-ാമത്തെ ഒരു റൂട്ട് മാപ്പാണ് ജില്ലാ ഭരണകൂടം തന്നെ തന്നിരിക്കുന്നത്. ആദ്യത്തേതിൽ നിയമസഭ ഉൾപ്പെടുത്തിയിരുന്നില്ല, 2-ാമത്തേതിലാണ് നിയമസഭ വന്നത്. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ വിട്ടുപോയ കണ്ണികൾ ഉണ്ടാകാം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ എറണാകുളം ഇടുക്കി ജില്ലയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ, ആലുവ, പെരുമ്പാവൂർ, അടിമാലി, മൂന്നാർ, മറയൂർ, കട്ടപ്പന, ചെറുതോണി, തൊടുപുഴ തുടങ്ങി കഴിഞ്ഞ 14-ാം തീയതിയെല്ലാം തൊടുപുഴയിലും വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തെയും കണക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് ശേഖരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ശ്രമകരമായ ഒരു ദൗത്യമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അമേരിക്കയിലെ വിവരങ്ങളുമായി കൃഷ്ണകിഷോറും UKയിൽ നിന്ന് പ്രവീൺ എബ്രഹാമും ചേരുന്നു. കൃഷ്ണകിഷോർ, ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള രാജ്യമായ അമേരിക്ക മാറുകയാണ്. വളരെ ഗുരുതരാവസ്ഥയെ നേരിടുകയാണോ അമേരിക്ക? വിനു, അമേരിക്ക വിനു സൂചിപ്പിച്ചതുപോലെ അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ അമേരിക്കയിൽ 86,000 കേസുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മരണങ്ങൾ 1,300 കവിഞ്ഞു.
അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിലും കോവിഡ് പടർന്നിട്ടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളുടെ സ്ഥിതിയാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. പ്രഭവ കേന്ദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തെ. ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം 23,000 കേസുകൾ, ഏകദേശം 365 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്കുള്ളിൽ യു എസ് സർജൻ ജനറലിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വരും 2 ആഴ്ചകളിൽ ഡിട്രോയിറ്റ്, ലൂയിസിയാനയിലെ ന്യൂ ഓർലിയൻസ്, അതുപോലെ ഷിക്കാഗോ എന്നീ നഗരങ്ങളിലും വൈറസ് ബാധയുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന്, ന്യൂയോർക്ക് നഗരത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് പറയേണ്ടി വരും. ഇത് ആരോഗ്യരംഗത്തെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളും വിദഗ്ധരുമൊക്കെ ഉള്ള നഗരമാണെങ്കിൽ കൂടിയും ഇവിടുത്തെ സൗകര്യങ്ങൾ ഇപ്പോൾ പര്യാപ്തമല്ലാതെ വന്നിരിക്കുന്നു. ICU സൗകര്യങ്ങൾ വേണ്ടത്രയില്ല. കൂടുതൽ കിടക്കകൾ നഗരത്തിലേക്ക് എത്തിക്കാൻ, രോഗികളെ പരിചരിക്കാൻ കിടക്കുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വെന്റിലേറ്ററുകളുടെ ക്ഷാമമാണ് നഗരം നേരിടുന്ന വേറൊരു പ്രശ്നം. പെട്ടെന്ന് കുത്തനെ ഇത്ര എണ്ണം കൂടുന്നത് കൊണ്ട് 40,000 വെന്റിലേറ്ററുകൾ അടിയന്തരമായി ന്യൂയോർക്ക് നഗരത്തിൽ ആവശ്യമാണെന്ന് മേയർ ബിൽ ഡി ബ്ലാസിയോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താൽക്കാലിക ആശുപത്രികൾ അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആവുമ്പോഴേക്കും തയ്യാറാവുക കഴിയും. 2 വലിയ കൺവെൻഷൻ സെന്ററുകൾ ഇതിനായി ഒരുക്കുകയാണ്. US നാവികസേനയുടെ ഒരു ആശുപത്രി കപ്പൽ, US നേവൽ ഷിപ്പ് കംഫർട്ട്, ന്യൂയോർക്ക് തീരത്തേക്ക് ഉടൻ എത്തുകയാണ്. 1 ആഴ്ചക്കുള്ളിൽ എത്തും. അതുപോലെ തന്നെ ന്യൂജേഴ്സിയിലെ സ്ഥിതിയും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. ഏകദേശം 7,000-ത്തോളം കേസുകൾ ഇവിടെയുണ്ട്. അതുപോലെ കാലിഫോർണിയ, വാഷിംഗ്ടണിലാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ പടരുന്നത് പ്രധാനമായും ന്യൂയോർക്കിലും കാലിഫോർണിയയിലുമാണ്. ന്യൂയോർക്ക് നഗരത്തിലെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ന്യൂയോർക്ക് സംസ്ഥാനമൊട്ടാകെ ഏകദേശം 40,000 കേസുകളുണ്ട്. അതിനിടെ വലിയൊരു സാമ്പത്തിക പാക്കേജ് നമുക്കറിയാം സെനറ്റ് പാസാക്കിയിരുന്നു. പക്ഷെ ജനങ്ങളുടെ ആശങ്ക ഈ വ്യാപനം എങ്ങനെ തടയാം എന്ന കാര്യത്തിലാണ് വിനു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, അമേരിക്കയിൽ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലുള്ളത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പിന്നെ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. പക്ഷേ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. ന്യൂയോർക്ക് നഗരത്തിൽ അങ്ങനെയൊന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ രാജ്യമൊട്ടാകെ ഇന്ത്യയിലുള്ളതുപോലെ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല. പക്ഷേ വ്യാപനം തടയാൻ സർക്കാർ ഏജൻസികളും ജനങ്ങളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വരും 2 ആഴ്ചകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏക നിർണായകമാണ്. കാരണം കോവിഡ് കേസുകൾ ഒരു പീക്കിൽ എത്താൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ജനങ്ങളെ ഏറ്റവും അധികം വലയ്ക്കുന്നത്. ബിനു, പ്രവീൺ, ഇപ്പോൾ UK ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെ ചാൾസ് രാജകുമാറിന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അമേരിക്കയെ പോലെ തന്നെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണോ UK? തീർച്ചയായും അതെ. UK ഒരു 113,000 പേരോളം ടെസ്റ്റിന് വിധേയമായി. അതിൽ 14,500 പേരോളം കോവിഡിന് പോസിറ്റീവ് ആണെന്ന് ഇപ്പം ഐഡന്റിഫൈ ചെയ്തു. അതിൽ 750 മരണങ്ങളാണ്, 759 പേര് മരിച്ചു എന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. അതായത് ഇന്നലത്തേതിൽ നിന്നും 181 പേര് അധികം മരണപ്പെട്ടു. അതൊരു വലിയ സംഖ്യയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ബോറിസ് ജോൺസണും മാറ്റ് ഹാൻകോക്കാണ് പുതുതായി രണ്ടാമത് യുനോ ഇവിടുത്തെ ഹെൽത്ത് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും കോവിഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പം അവർ രണ്ടുപേരും സെൽഫ് ഐസൊലേഷനിലാണ്. യുനോ ചാൾസ് രാജകുമാരനും, അങ്ങനെ ഒരുപാട് പേർക്ക് കോവിഡ് ബാധിതരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പബ്ലിക്കില് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലോക്ക്ഡൌൺ ആണ് ഇവിടെ. ഇതിപ്പം ലോക്ക്ഡൌണിലുള്ള 5-ാമത്തെ ദിവസം, തിങ്കളാഴ്ച മുതൽ ഇന്നിപ്പോൾ 5-ാമത്. അതായത് അവശ്യ സാധനങ്ങൾക്കല്ലാതെ വീട്ടിൽ പുറത്തിറങ്ങരുതെന്നാണ് നിയമം. ജോലി വീട്ടിലിരുന്ന് ചെയ്യണം കഴിയുന്നതും, ഇനി പുറത്തു പോയി ജോലിക്ക് പോകാൻ എസെൻഷ്യൽ ആണെങ്കിൽ മാത്രം പുറത്തു പോകാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. മരുന്ന്, ഭക്ഷണം, 1 നേരം വ്യായാമം, ഈ 3 കാര്യങ്ങൾക്കല്ലാതെ വീടിന് പുറത്തിറങ്ങരുതെന്നാണ് യുനോ ഗവൺമെൻറ്റിൻ്റെ നിയമം. പിന്നെ അഥവാ പുറത്തിറങ്ങിയാൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് 2 മീറ്റർ അകലം പാലിച്ച് പോകണം എന്നാണ്. പിന്നീട് ഒരു ഇനി നിയമങ്ങളൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ ഒരു £60 ഫൈൻ, അതായത് ഒരു 6,000-ത്തോളം രൂപയാണ് ഒരു തവണ ഫൈൻ. പോലീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം വരെ ഉണ്ട്. അതുകൊണ്ട് സിറ്റുവേഷൻ മോശമാണ്. പക്ഷേ യുനോ ഗവൺമെൻറ് അവരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ചോദ്യത്തിന് വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വൈദ്യ യുനോ ഹോസ്പിറ്റൽസും മറ്റും സന്നദ്ധരാണോ ഇങ്ങനെയൊരു പ്രശ്നം നേരിടാനെന്ന് ചോദിച്ചാൽ,
NHS-ന്റെ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് 111. അവിടെ വരുന്ന കോളുകളും മറ്റ് ഇൻഫർമേഷനും അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് കൂടുതൽ ഹോസ്പിറ്റൽ ബെഡ് വേണ്ടത്, എവിടെയാണ് കൂടുതൽ ഡോക്ടേഴ്സ് വേണ്ടത് എന്നിപ്പം ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് കൂടുതലായിട്ട് യുനോ നമുക്ക് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു പല രീതിയിലുള്ള ചലഞ്ചുകളുണ്ട്. മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഒന്ന്, ആവശ്യത്തിന് സ്റ്റാഫുകൾ NHS-നില്ല, അതായത് ഡോക്ടേഴ്സ് കുറവാണ്, നഴ്സുമാർ കുറവാണ്. എന്ന് വെച്ചാൽ ഉള്ളവരിൽ തന്നെ പലർക്കും അസുഖം ബാധിതരായിട്ട് അവർക്ക് ജോലിക്ക് വരാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണിപ്പോൾ. രണ്ടാമത്തെ, ആവശ്യത്തിന് വെന്റിലേറ്റർ ബെഡ് ഇല്ല. ഇപ്പം 60 മില്യൺ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് UK. അവിടെ ഇപ്പം ഇപ്പോഴത്തെ നിലയിൽ 14,000-ത്തോളം ആൾക്കാർക്ക് ഐഡന്റിഫൈഡ് ആയി. എന്നാൽ എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് 80% ജനസംഖ്യ കോവിഡിന് വിധേയരാകും എന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതായത് 53 മില്യൺ ആൾക്കാർക്ക് അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ചലഞ്ച്. മൂന്നാമതായിട്ട് പ്രവീൺ എബ്രഹാം കൃഷ്ണകിഷോർ നേരത്തെ സംസാരിച്ച മന്ത്രിമാർക്കുൾപ്പെടെ എല്ലാവർക്കും നന്ദി. അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങൾ പോലും വേണ്ടത്ര ആശുപത്രി സൗകര്യമില്ലാതെ, വെന്റിലേറ്ററുകളില്ലാതെ രോഗബാധിതരെ എവിടെ പാർപ്പിക്കുമെന്നറിയാതെ ആശങ്കപ്പെടുന്നതാണ്. അമേരിക്കയിലെയും UK-യിലെയും ഒക്കെ വിവരങ്ങൾ പോലും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സ്ഥിതി ഗൗരവമുള്ളതാണ്. വീട്ടിലിരിക്കാൻ രാജ്യം പറയുമ്പോൾ നാം വീട്ടിലിരിക്കണം. വളരെ നന്ദി എല്ലാവർക്കും. ന്യൂസർ അവസാനിക്കുന്നു. നാരായണൻ.